അവളെ കറുത്ത തുണി കൊണ്ട് അവളുടെ കണ്ണ് വലിഞ്ഞു കെട്ടി മദ്യം കുടിപ്പിച്ച് മയക്കുന്ന നിലയിൽ എത്തിച്ചു. പിന്നെ അവളെ എടുത്ത് ഒരു ടേബിളിൽ കിടത്തി അവളുടെ കൈയും കാലും പിടിച്ചു കെട്ടി അവളുടെ വായിലെ ടേപ്പ് ഒട്ടിച്ചു. ഹലോ, നമസ്കാരം എല്ലാവർക്കും. മലയാളി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഉത്ര എന്ന് പറയുന്ന യുവതിയുടെ കൊലപാതകം. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്നതായിരുന്നു ഈ ഒരു യുവതിയെ. ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇൻവെസ്റ്റിഗേഷനും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ആദ്യത്തെ തവണ പാമ്പ് കടിച്ചു, അതിന്റെ ചികിത്സയിലായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വന്നപ്പോഴാണ് അടുത്തൊരു പാമ്പ് കടിച്ച് ആ ഉത്ര എന്ന് പറയുന്ന യുവതി മരിച്ചു പോകുന്നത്. അവളുടെ ഭർത്താവിനെയും വീട്ടുകാരെയും ഒക്കെ ഈ കാര്യത്തിൽ സംശയിക്കുകയും അതിനുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇത് മലയാളികൾക്ക് പുതിയൊരു അനുഭവമാണ്, അല്ലെങ്കിൽ പുതിയൊരു കാര്യമോ നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ ഈ മലയാളികളായിട്ടുള്ള നമ്മൾ ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല. എന്നാൽ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും ഇങ്ങനെ ഒരു സംഭവം ഇതേ രീതിയിൽ സ്വന്തം ഭാര്യയെ പണത്തിന് വേണ്ടി പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. 1935 അമേരിക്കയിലുള്ള ലോസ് ആഞ്ചൽസിലായിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. റോബർട്ട് എസ് ജെയിംസ് എന്ന് പറയുന്ന ഒരു യുവാവ് കല്യാണം കഴിച്ച ഒരു 3-4 മാസത്തിന് ശേഷം അവരുടെ വീട്ടിലേക്ക് അയാളുടെ ഫ്രണ്ടും വൈഫും കൂടെ വരുന്നതിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ തന്നെ വിവാഹത്തിന് ശേഷം വിരുന്നിന് പോകുന്നു എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അല്ലേ. ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലേക്ക് വരും, നമ്മൾ അവരുടെ വീട്ടിലേക്ക്, സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ വീട്ടിലേക്ക് പോകും. അതുപോലെ തന്നെ റോബർട്ടിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ ജെയിംസ് പോംഫേർട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയായ വയോലയും വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ റോബർട്ട് അയാളുടെ തന്നെ കാറിൽ അവരെ ചെന്ന് പിക്ക് ചെയ്ത് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോവുക. അപ്പൊ തിരിച്ചു വരുന്ന വഴി ഇദ്ദേഹം വിചാരിച്ചു, 25 വയസ്സായ സുന്ദരിയായ ഒരു ഭാര്യ, കല്യാണം കഴിഞ്ഞിട്ട് 3-4 മാസമേ ആയിട്ടുള്ളൂ, മേരി എന്ന അവരുടെ പേര്. അപ്പൊ നമ്മൾ പോകുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിൽക്കുമായിരിക്കും, വീടിന്റെ മുന്നിൽ അവരെ കാത്തു നിൽക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് എല്ലാവരുമായിട്ടും സൊറയൊക്കെ പറഞ്ഞു പോകുന്ന വഴി വീട്ടിലെത്തി ഇവര് ചിന്തിച്ചതുപോലെ ആ ഒരു യുവതി, മേരി എന്ന് പറയുന്ന യുവതി, ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല, വീടിന്റെ മുൻവശത്ത് ഉണ്ടായിരുന്നില്ല. അവര് നോക്കാൻ തുടങ്ങി, ഉള്ളിലെ സ്വീകരണ മുറിയിൽ ഉണ്ടാകാം, അവിടെയും നോക്കി, അവിടെയും കണ്ടില്ല. ബെഡ്റൂമിൽ ഉണ്ടാകാം, അവിടെ നോക്കി, കിച്ചണിലും എല്ലായിടത്തും നോക്കിയിട്ടും ഒരിടത്തും കാണാൻ സാധിച്ചില്ല. അപ്പോഴേക്ക് എന്തോ പന്തികേട് തോന്നി, എല്ലാവരും തിരച്ചിൽ ആരംഭിച്ചു മേരി എന്ന് പറയുന്ന യുവതി ഇവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട്. 3 പേരും കൂടെ, അതായത് റോബർട്ട് എന്ന് പറയുന്ന ഈ മേരിയുടെ ഹസ്ബൻഡും പിന്നെ അയാളുടെ ഫ്രണ്ടായിട്ടുള്ള ജെയിംസ്, അദ്ദേഹത്തിന്റെ വൈഫായ വയോല, എല്ലാവരും കൂടെ ഈ ഒരു സ്ത്രീയെ തിരഞ്ഞു ഇറങ്ങി. അവസാനം ഇരുട്ടി, നന്നായിട്ട് നേരമൊക്കെ ഇരുട്ടി, ഒരു ടോർച്ച് എടുത്ത് ജെയിംസ് പുറത്തൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ ബാക്ക് സൈഡിൽ ഒരു കുളമുണ്ട്. അപ്പൊ ആ കുളത്തിന്റെ വശത്തെല്ലാം ഇദ്ദേഹം ടോർച്ച് അടിച്ച് നോക്കുവാണ്, അവിടെ ഒന്നും കണ്ടില്ല. പെട്ടെന്ന് ഇദ്ദേഹം എന്തോന്നിലോ തട്ടി ഇങ്ങനെ തെന്നി മാറി, തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു ശവശരീരമായിരുന്നു, മേരിയുടെ ശവശരീരം. മേരിയുടെ കാല് പുറത്ത്, അതായത് കരയിലേക്കും മറ്റു ഭാഗം, തല വരുന്ന ഭാഗം കുളത്തിലേക്കും എന്നുള്ള രീതിയിൽ മരിച്ച് മരവിച്ച് കിടക്കുക. കാലിൽ നോക്കിയപ്പം പാമ്പ് കടിയേറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷണം വന്നു, ശരിക്കും പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ളൊരു റിപ്പോർട്ടുകൾ പിന്നെ പുറത്തൊക്കെ ആയി. പക്ഷേ ഇത് ശരിക്കും പാമ്പ് കടിയേറ്റ് മരിച്ചതല്ല, ഒരു കൊലപാതകമാണെന്ന് ആരും അന്ന് സംശയിച്ചതോ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരികയോ ഒന്നും ചെയ്തില്ല. കുറേ നാളിന് ശേഷം ഈ ഒരു സംഭവം എല്ലാവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. പിന്നീട് അത് വീണ്ടും അന്വേഷിക്കാൻ ആരംഭിച്ചു. അതിനുശേഷമോ ശരിക്കുമുള്ള കുറ്റവാളി ആരാണെന്നും എന്താണ് നടന്നതെന്നും പുറം ലോകം അറിയുന്നത്. അതിനെപ്പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, റോബർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ബാർബറായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ മാനിക്യൂർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡിയായിരുന്നു മേരി എന്ന് പറയുന്ന യുവതി. ശരിക്കും മേരിയെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ അമ്മ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ സമയം റോബർട്ട് ഇവരോട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം, അമ്മ മരിച്ച് ആ ഒരു ഫീലിംഗിൽ ഇരിക്കുന്ന ഒരു, അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിക്ക് ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഈ ഒരു പ്രപ്പോസൽ വളരെയധികം എന്തുവാ ആശ്വസിപ്പിക്കുന്നതായിരുന്നു. ശരി, അപ്പോൾ നല്ലൊരു കല്യാണാലോചന അല്ലേ എന്ന് വിചാരിച്ച് ഈ മേരി കല്യാണത്തിന് സമ്മതിച്ചു. അങ്ങനെ കല്യാണം നടക്കുകയും ചെയ്തു. എന്നാൽ മേരിയുടെ അമ്മ മരിക്കുമ്പോൾ ഇൻഷുറൻസ് തുക, അതത്ര വലിയ തുകയൊന്നുമല്ല, ഏകദേശം അന്നത്തെ $10,000 കിട്ടുമായിരുന്നു. ശരിക്കും ആ ഒരു പണത്തിൽ മാത്രമായിരുന്നു റോബർട്ടിന്റെ കണ്ണ്. ഇതൊന്നും മേരി അറിഞ്ഞതേയില്ല. അതുപോലെ തന്നെ റോബർട്ട് ഈ മേരി വിവാഹം ചെയ്യുന്നതിന് മുമ്പ് 5 വിവാഹം ചെയ്തിട്ടുണ്ട്. അതും പാവം പിടിച്ച ഈ ഒരു സ്ത്രീ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു.
വിവാഹം കഴിഞ്ഞതിന് ശേഷം മേരിയെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിച്ചു. എന്തുമാത്രം എന്തോ ഹീനമായിട്ടുള്ള ബുദ്ധി അയാളുടേത് അല്ലേ. അപ്പോൾ ശരിക്കും മേരി ചിന്തിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് തന്നോട് ഭയങ്കര കരുതലും സ്നേഹമൊക്കെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ എടുപ്പിച്ചു തന്നെ. ആ ഒരു പാവ സ്ത്രീ അതിനെക്കുറിച്ചൊരു ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ അവർ ചിന്തിച്ചതേയില്ല. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞത് മേരി എങ്ങനെ കൊല്ലാം എന്നുള്ളതായിരുന്നു റോബർട്ടിൻ്റെ ചിന്ത. അതിനുവേണ്ടി അയാൾ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് പറ്റത്തില്ല, അതുകൊണ്ടൊരു സഹായം കൂടെ വേണമെന്ന് വിചാരിച്ച് ചാൾസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ സമീപിക്കുക. ചാൾസിനെ പറ്റി നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിന്നൊരു വ്യക്തിയാണ്. സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് പൈസ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അയാൾ എന്തും ചെയ്യും എന്നുള്ളൊരു മനുഷ്യൻ. ഒരു നേവി ഓഫീസറായിരുന്നു, ജോലിയിൽ നിന്ന് പിരിഞ്ഞു വന്ന് ഇപ്പോൾ അല്ലാതെ താമസിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മനുഷ്യനെയും ചാൾസിനെയും ഈ ഒരു പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് റോബർട്ട് സമീപിക്കുകയും ചെയ്തത്. $100 അയാൾക്ക് ഓഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പണം കണ്ടപ്പോൾ ചാൾസിന് അത് ഭയങ്കരമായിട്ട് അയാൾക്ക് എങ്ങനെയെങ്കിലും കാശ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ മാത്രം ചാൾസിനെ ഉപയോഗിച്ചാൽ മതി എന്ന് റോബർട്ട് ആദ്യം ചിന്തിച്ചെങ്കിലും പിന്നീട് ചാൾസിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഈ ഒരു കൊലപാതകത്തിൻ്റെ ഫുൾ പ്രോസസ്സിലും ചാൾസിനെ ഉൾപ്പെടുത്തി. അങ്ങനെ രണ്ടുപേരും കൂടെ മേരി എന്ന് പറയുന്ന ഈ യുവതിയെ കൊല്ലുന്നതിന് വേണ്ടി ഒത്തിരി പദ്ധതികൾ തയ്യാറാക്കാൻ തുടങ്ങി. ചാൾസ് പെട്ടെന്ന് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. ബ്ലാക്ക് വിഡോ എന്ന് പറയുന്ന ഒരു എട്ടുകാലിയുണ്ട്, ഒരു ചിലന്തിയുണ്ട്, അതിനെ കൊണ്ട് കുത്തി കൊലപ്പെടുത്താമെന്ന് ചിന്തിച്ചു. പക്ഷേ അതൊരുപക്ഷെ മരിച്ചില്ലെങ്കിലോ, ഈ ഒരു പ്രോഗ്രാം സക്സസ് ആയില്ലെങ്കിലോ റോബർട്ടിൻ്റെ ഒരു സംശയമോ. അതുകൊണ്ട് റോബർട്ട് വേറെയും കുറെ പ്ലാനുകൾ അവർ നിരത്തി എന്തോ തയ്യാറാക്കിക്കൊണ്ടേയിരുന്നു. ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തീ കൊളുത്തിക്കൊല്ലാം, അതല്ലായെങ്കിൽ അയാൾ അവരുടെ ശരീരത്തിൽ കെമിക്കൽസ് കയറ്റിക്കൊല്ലാം, അതും അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ വെടിവെച്ച് കൊല്ലാം, കൊള്ളക്കാരെന്ന് നമുക്ക് പിന്നെ പറയാമല്ലോ എന്ന് തുടങ്ങി പല പല പദ്ധതികളും ഇവർ ആസൂത്രണം ചെയ്തു. ഒടുവിൽ ഓക്കെ, എന്തായിരുന്നാലും ആദ്യത്തെ പ്ലാൻ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ബ്ലാക്ക് വിഡോ എന്ന് പറയുന്ന ചെലന്തിയെ കൊണ്ട് ഇവരെ കൊല്ലിക്കാമെന്ന് തീരുമാനിച്ചു. ഇവർ കിടക്കുന്ന ബെഡിൽ ഈ ഒരു എട്ടുകാലിയെ കൊണ്ട് ഇടുകയാണ്. അതിനുശേഷം റോബർട്ട് മാറി നിന്നു എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ എട്ടുകാലി അവരെ കുത്തി, അവരെ കടിച്ചു, പക്ഷേ അവർ മരിച്ചില്ല. ഭയങ്കരമായിട്ടുള്ള വേദനയും പിന്നെ കാലൊക്കെ ഒന്ന് വീർക്ക് ഒക്കെയാണ് ചെയ്തത്, അല്ലാതെ മരണം അവർക്ക് സംഭവിച്ചില്ല. അങ്ങനെ ആദ്യത്തെ പ്ലാൻ അവർക്ക് ചീറ്റിപ്പോയി. ഈ ഒരു റോബർട്ടിന് ഭയങ്കരമുള്ള ദേഷ്യവും, ശരി എന്തായിരുന്നാലും അടുത്ത തവണ ഇവളെ കൊന്നിട്ടേ ഉള്ളൂ കാര്യം എന്നുള്ള ഒരു ഒരു ക്രൂവലായിട്ടുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു ഈ ഒരു മനുഷ്യനുണ്ടായിരുന്നത്. അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ആ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് റോബർട്ടും ചാൾസും കൂടെ ഇറങ്ങി പുറപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാ? പാമ്പിനെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്നേക് ജോ എന്ന് അറിയപ്പെട്ടിരുന്ന ജോസഫ് എന്ന് പറയുന്ന ഒരാൾ സ്നേക് ഫാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ എന്താ ആ ഒരു ഫാമിലേക്ക് പോയി രണ്ട് സ്നേക്കുകളെ, ഒരു സ്നേക്കല്ല രണ്ട് വിഷപ്പാമ്പുകളെ, റാറ്റിൽ ഇനത്തിൽപ്പെട്ട അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വിഷമുള്ള രണ്ട് പാമ്പുകളെ, ലൈറ്റനിങ്ങും ലിതിനും എന്ന് പറയുന്ന രണ്ട് പാമ്പുകളെ ഇവർ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞു, അടുത്ത് ഇനി ഇവളെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ മേരി എന്ന് പറയുന്ന ഈ യുവതിയെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതിനു വേണ്ടിയിട്ട് ഈ റോബർട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇനി മറ്റൊരു കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു കഥയല്ല ഇതിൽ കൂടെ ഉള്ളത് തന്നെയാണ്, ഈ മേരി എന്ന് പറയുന്ന യുവതി കല്യാണത്തിന് ശേഷം 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴേ കുഞ്ഞുങ്ങളൊന്നും വേണ്ട, അതിനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് റോബർട്ട് പല തവണ മേരിയെ നിർബന്ധിച്ചു. എന്നാൽ മേരി അതിനൊന്നും വഴങ്ങിയില്ല. അവസാനം ഇയാളുടെ ഈ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹവും നിർബന്ധവും കാരണം ശരി അബോർട്ട് ചെയ്ത് കളയാം, ആഘോഷം നടക്കട്ടെ എന്ന് ഈ ഒരു മേരിയും തീരുമാനിച്ചു. എന്നാൽ 3 മാസത്തിന് ശേഷം ആഘോഷം ചെയ്യുക എന്നുള്ളത് നിയമപരമായിട്ട് കുറ്റകരമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും പ്രോബ്ലംസ് വരത്തില്ലേ, അതിനും റോബർട്ട് ഒരു വഴി കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. റോബർട്ട് പറഞ്ഞു, ഇത് പുറം ലോകം അറിയാതെ, ആരും അറിയാതെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അയാൾ നമ്മുടെ വീട്ടിൽ വന്ന് തന്നെ ചെയ്യും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഇതിപ്പം നിയമപരമായിട്ടല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് വിചാരിച്ച് ഡോക്ടറിനെ മേരി കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, വേറെ ഒന്നും ചിന്തിച്ചില്ല, അത്രയും സ്നേഹമായിട്ടുള്ള ഇത്രയും കരുതലോടെയുള്ള ഭർത്താവല്ലേ, അതുകൊണ്ട് മേരി എന്ന് പറയുന്ന സ്ത്രീ ഒന്നും ചിന്തിച്ചില്ല, ശരിയെന്ന് തന്നെ ഓക്കെ പറഞ്ഞു. അതിനുശേഷം കറുത്ത തുണി കൊണ്ട് അവളുടെ കണ്ണ് വലിഞ്ഞു കെട്ടുക ചെയ്യുന്ന, കാരണം പുറത്ത് നടക്കുന്നതൊന്നും ആരാന്നോ എന്താണെന്നോ ഒന്നും അറിയാതിരിക്കാൻ. അതിനുശേഷം അവളെ മദ്യം കുടിപ്പിച്ച് മയക്കുന്ന നിലയിലെത്തിച്ചു. പിന്നെ അവളെ എടുത്ത് ഒരു ടേബിളിൽ കിടത്തി അവളുടെ കൈയും കാലും പിടിച്ചു കെട്ടി അവളുടെ വായിൽ ടേപ്പ് ഒട്ടിച്ചു.
അവൾ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവിടെ കംപ്ലീറ്റ്ലി ലോക്ക് ആക്കിയതിന് ശേഷം ചാൾസ് ഒരു ഹാർഡ്ബോർഡ് പെട്ടിയുമായിട്ട് വന്നു. അതിനകത്ത് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ രണ്ട് പാമ്പുകൾ അവർ വാങ്ങിയ വിഷപ്പാമ്പുകളായിരുന്നു അതിനകത്ത്. എന്നിട്ട് ഇവളുടെ കാലിനെ എടുത്ത് ഈ ഒരു ടേപ്പിന് സോറി ഈ ഒരു പെട്ടിക്കകത്ത് കയറ്റുക, നമ്മുടെ 22 ഫീമെയിൽ കോട്ടയത്തിൽ കാണിക്കുന്ന സീൻ പോലെ ഇവളുടെ കാലിനെ എടുത്ത് ആ ഒരു പാമ്പുള്ള പെട്ടിക്കകത്ത് കയറ്റിയാണ്. പാമ്പ് 3 തവണ അവളെ കുത്തി. അവൾ ഭയങ്കരമായിട്ട് ആ വേദനയിൽ പൊളയുക ചെയ്ത്. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ചാൾസിനെ പേടിച്ചു. അയാൾ പെട്ടെന്ന് അങ്ങനെ ഷിവറായിപ്പോയി. കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇയാൾ, അതായത് ചാൾസ്, പുറത്തിറങ്ങി ആ ഒരു കാറിലിരിക്കുക, ഇപ്പം മരണ വാർത്ത കേൾക്കാം എന്നുള്ള ഒരു രീതിക്ക്. കുറേ നേരത്തിന് ശേഷം മേരിയുടെ ഭർത്താവ് റോബർട്ട് വന്നു. റോബർട്ട് വന്നിട്ട് പറഞ്ഞു, അവൾ മരിച്ചു. ഞാൻ കുറേ നേരം അവൾ മരിക്കുന്നത് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷേ അവൾ മരിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവളെ എടുത്തുകൊണ്ട് ബാക്കിലുള്ള ആ കുളത്തിൽ കൊണ്ട് മുക്കിക്കൊന്നു എന്ന് അയാൾ പറഞ്ഞു. അയാൾ ഒരു ദേഷ്യത്തോടെയും അല്ലെങ്കിൽ അയാളുടെ ക്രൂരത മൊത്തവും അയാളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മേരി കൊല്ലപ്പെടുക. ഇത് എങ്ങനെ പുറം ലോകം അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാൾസിന് വധശിക്ഷ ലഭിക്കാതിരിക്കാൻ ചാൾസ് തന്നെയായിരുന്നു ഇത് പുറത്ത് പറഞ്ഞിരുന്നത്. പാമ്പ് കടിയേറ്റ് ഭാര്യ മരിച്ചു എന്നായിരുന്നു പുറം ലോകം റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ ഇൻഷുറൻസ് തുക വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മൃഗം, റോബർട്ട് എന്ന് പറയുന്ന മൃഗം, ഇൻഷുറൻസ് തുക കൈപ്പറ്റാൻ വേണ്ടിയിട്ട് പോകുന്നു. അന്നേരം അവിടെയുള്ള ആൾക്കാർ ഇൻഷുറൻസ് തുക ഇങ്ങനെ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സംശയം തോന്നി. അങ്ങനെ ഇയാളുടെ ഒരു ഹിസ്റ്ററി, അവരുടെ ഡിറ്റക്റ്റീവ് ഇയാളുടെ ഒരു ഹിസ്റ്ററി നോക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് തിരയാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു ഇയാളെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും അറിഞ്ഞിരുന്നത്. ഇയാൾ 5 വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ 2-ാമത്തെ ഭാര്യ കാർ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. അടുത്ത് 3-ാമത്തെ ഭാര്യയോ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു. ഇത് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആ ഒരു ഇൻഷുറൻസ് തുകയും കൈപ്പറ്റിയതിന് ശേഷം അടുത്ത ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് കാലിഫോർണിയയിലേക്ക് പോയതായിരുന്നു ഈ മനുഷ്യൻ, അതായത് റോബർട്ട് എന്ന് പറയുന്ന ഈ മൃഗം. അങ്ങനെ ഈ ഒരു അന്വേഷണം പോലീസുകാർ ഏറ്റെടുക്കുകയും ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞത് ചാൾസ് എന്ന് പറഞ്ഞ ഈ ഒരു റോബർട്ടിന്റെ കൂട്ടാളിയായിരുന്ന മനുഷ്യൻ വധശിക്ഷയെ പേടിച്ച് വധശിക്ഷ ഇളച്ചു കിട്ടുമെന്ന് കരുതി എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. അവസാനം റോബർട്ടിനും ഈ സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റിയില്ല. അവസാനം അയാളും അത് അംഗീകരിച്ചു, അല്ലെങ്കിൽ എന്താ കുറ്റമേറ്റു പറയുകയാണ് ചെയ്തത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ലൈറ്റനിങ്ങും ലിവിനും എന്ന് പറയുന്ന ആ രണ്ട് പാമ്പിനെയും കോടതിയിൽ കൊണ്ടുവരികയുണ്ടായി. അതിന്റെ വിഷം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് ലൈറ്റനിങ് എന്ന് പറയുന്ന പാമ്പ് പെട്ടിയിൽ നിന്നും പുറത്തു ചാടി എല്ലാവരെയും ആശങ്കയിലാക്കി എന്നൊക്കെ പറയപ്പെടുന്നു. അതെന്ത് തന്നെ ആയിക്കോട്ടെ, അവസാനം വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത്. തൂക്കിലേറ്റണം എന്നൊരു വിധി അവിടെ എഴുതി. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ നോക്കാം. ഉത്രായ എന്ന് പറയുന്ന ഈ ഒരു യുവതിയുടെ മരണം, ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധി പുറത്തു വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ നാട് അങ്ങനെയായി പോയല്ലേ. ഇപ്പൊ ശരിയാണ്, അത് എന്തായിരുന്നാലും ഇതിൽ നടക്കുമെന്നൊന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്ങനെയായിരുന്നാലും ഈ ഒരു റോബർട്ട് എസ് ജെയിംസ് എന്ന് പറയുന്ന ഈ മൃഗം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ 1942 വധിക്കപ്പെട്ടു. എന്നാൽ അതിന് ശേഷം, ആ ഒരു വധത്തിന് ശേഷം കാലിഫോർണിയയിൽ, കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ പിന്നെ ഒരു വധശിക്ഷ നടന്നിട്ടേയില്ല. അവസാനമായിട്ട് തൂക്കിലേറ്റിയ വ്യക്തിയായിരുന്നു ഈ റോബർട്ട് എസ് ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു മൃഗം. ഞാൻ കുറച്ച് നേരം കൊണ്ടേ മൃഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാളെ മൃഗം എന്ന് തന്നെയല്ലേ പറയേണ്ടത്? ഇയാളെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? ഇയാൾ ചിന്തിച്ച കാര്യങ്ങളും ഇയാൾ ചെയ്ത കാര്യങ്ങളും ഒന്നും മനുഷ്യന്മാർ ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു എന്താ മാനസികാവസ്ഥയിൽ വരുന്ന കാര്യങ്ങളല്ല. എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഈ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ കേസ് ആയിരുന്നു. പാമ്പുകളെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായ ഒരു കേസ് തന്നെയായിരുന്നു ഏകദേശം 85 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു കേസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്ലീസ് വാച്ച് മൈ പ്രീവിയസ് ആൻഡ് ന്യൂ വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.